അസ്സാമലൈക്കും വരഹമത്തുള്ള അലഹമില്ല വസലാത്ത് വസ്സലാമല റസൂലില്ല അമ്മാബായത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ജക്കാത്ത് നിർബന്ധമാകുന്ന നിബന്ധനകളിൽപ്പെട്ട ഒന്ന് അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് നിസാബ് എത്തുക എന്നതാണ് അഥവാ ജക്കാത്ത് നൽകേണ്ട പരിധി എത്തുക എന്നതാണ് ഉദാഹരണമായി ഒരാളുടെ കയ്യിൽ അയാൾക്ക് മാസാന്തം ശമ്പളം കിട്ടുന്ന ഒരാളാണ് മാസാന്തം അമ്പതിനായിരം രൂപ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നുണ്ട് അയാൾക്ക് ഒരു മാസത്തിൽ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ചെലവ് വരികയും ചെയ്യും സ്വാഭാവികമായും ആറ് ലക്ഷം രൂപ ഒരു കൊല്ലം വരുമാനമുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ആവശ്യമാണ് അയാൾ സക്കാത്ത് നൽകേണ്ടത് ആറ് ലക്ഷത്തിന് അയാൾ സക്കാത്ത് നൽകേണ്ടതില്ല മറിച്ച് ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി വരുന്ന മൂന്ന് ലക്ഷത്തിന് ആണ് സക്കാത്ത് നൽകേണ്ടത് മൂന്ന് ലക്ഷത്തിൻ്റെ സക്കാത്ത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും ആറായിരത്തി ആറ് ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷം തികയുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആണ് അദ്ദേഹം സക്കാത്തായി നൽകേണ്ടി വരിക ബാക്കി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയാൾക്ക് അയാളുടെ ഹലാലായ മാർഗങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ആറ് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷം ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് ലക്ഷം അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണം എന്നതുകൊണ്ടാണ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തൻ്റെ താനും താൻ ചെലവിന് നൽകൽ നിർബന്ധമായ ആളുകൾക്ക് ഉള്ള അവരുടെ ഭക്ഷണം വസ്ത്രം ചികിത്സ പോലെയുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾ അതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം എന്ന് പറയുമ്പോൾ മാന്യമായ ഒരു ഭക്ഷണം വസ്ത്രവും മാന്യമായ ഭക്ഷണം അപ്പോൾ അതിനൊക്കെ വേണ്ടി വരുന്ന ചിലവ് അയാൾ തന്നെ സ്വയം കണക്കാക്കുകയാണ് വേണ്ടത് ഇപ്പോൾ അമ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാസാന്തം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പൈസയും ബാക്കിയുണ്ടായിക്കൊള്ളണം എന്നില്ല അദ്ദേഹം മുഴുവൻ തന്നെ ചിലവഴിക്കുന്നുണ്ടാവും പക്ഷേ ആ മുഴുവൻ പണവും അതിൽ പല പണം പണം പലത് പലതും അദ്ദേഹം വിനിയോഗിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾക്കാവില്ല മറിച്ച് ഒരു ചിലപ്പോൾ ചെറിയൊരു ടൂറ് പോകേണ്ടി വരും അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നല്ലൊരു പാർട്ടി നടത്താൻ വേണ്ടിയാകാം അതല്ലെങ്കിൽ കുറച്ചുകൂടി ഈ സൗ ഉയർന്ന രീതിയിലുള്ള വസ്ത്രം ഇങ്ങനത്തെ പല ആവശ്യങ്ങൾക്കും അയാൾക്ക് ഉപയോഗിക്കാം അതൊക്കെ അയാൾക്ക് ഉപയോഗിക്കാം ഹലാലായ കാര്യങ്ങൾക്കൊക്കെ അയാൾ ഉപയോഗിക്കാം പക്ഷെ അതൊന്നും അത് മുഴുവൻ സക്കാത്തിൻ്റെ ഇനത്തിൽ നിന്ന് അയാൾ ഒഴിവാക്കാൻ പാടില്ല ജക്കാത്തിൻ്റെ ഇനത്തിൽ അയാൾ കണക്കാക്കണം സൻ തൻ്റെ ബേസിക് നീഡിന് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് എത്ര വേണം അയാളുടെ കുടുംബവും പശ്ചാത്തലം പരിശോധന ിച്ചിട്ട് അയാൾക്ക് കണക്കാക്കാവുന്നതാണ് ചിലപ്പോൾ ഒരു ഭാര്യ ഭാര്യയും ഒരു മകനും ഉള്ളൊരു കുടുംബമാണെങ്കിൽ അയാൾക്ക് ചെറിയ രീതിയിൽ മതിയാകും കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു പതിനയ്യായിരമോ ഇരുപതിനായിരോ രൂപ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തീരും ബാക്കി പണം അയാൾ ചിലവഴിക്കുന്നുണ്ടാകും ചിലപ്പോൾ കാറ് വാങ്ങിയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ വീട്ടിലെ മറ്റ് എ സി വെച്ചിട്ടുണ്ടാകാം ഇങ്ങനെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും അതൊന്നും വിരോധമല്ല പക്ഷെ അതൊന്നും സഖാത്തിൻ്റെ പണത്തിൽ നിന്ന് നമ്മൾ കുറക്കാൻ പറ്റില്ല അതൊക്കെ അയാൾക്ക് ഉപയോഗിക്കാം പക്ഷേ വർഷം കഴിഞ്ഞ് ജക്കാത്ത് കണക്കാക്കുമ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് താൻ ഒഴിവാക്കേണ്ടത് എത്രയാണെന്ന് അയാളുടെ ജീവിത സാഹചര്യവും തൻ്റെ ബാധ്യതയും കണക്കാക്കിയിട്ട് അയാൾക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ് അതിന് ഇത്ര എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ഒഴിവാക്കാമെന്നുള്ളതിന് എന്താണ് പ്രമാണം എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുന്നത് തന്നെ യസ് അലൂനക്ക മാത യുംഫെക്കൂൻ എന്താണ് അവർ ചെലവഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നു എന്നോട് അതിന് ഖുർആാൻ പറഞ്ഞത്

ഈ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലും മനുഷ്യൻ ലാവിഷായിട്ട് ചിലവഴിച്ചിട്ട് ബാക്കിയുള്ളത് എന്നതിന് ആരും അർത്ഥം പറയാൻ പറ്റില്ല തൻ്റെ അനിവാര്യമായ ചിലവുകൾ കഴിച്ച് ബാക്കിയുള്ളത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സക്കാത്താണെങ്കിലും സതക്കയാണെങ്കിലും ഏതാണെങ്കിലും ഒരാൾ നൽകേണ്ടത് ഈ ബാക്കിയുള്ളതിൽ നിന്നാണ് എന്നതിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായും ലഭിക്കും പിന്നെ റസൂൽ ഉള്ളി അലൈഹി വല്ല പറഞ്ഞു ഇന്നമ സതകത്ത്വ ലഹരി ഹിന ധന്യത നിലനിൽക്കുമ്പോഴേ ജക്കാത്ത് നിർബന്ധമായി വരുന്നുള്ളൂ അപ്പോൾ ഒരാളൊരു ധന്യനാകുന്ന അവസ്ഥ അപ്പോൾ തനിക്ക് കിട്ടുന്ന വരുമാനം തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് തന്നെ തികയാത്തൊരവസ്ഥ വരികയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾ ധന്യത അല്ലെങ്കിൽ ധനികൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളതിന് സക്കാത്ത് നൽകേണ്ടതുള്ളൂ എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നിർണയിച്ചു പറഞ്ഞിട്ടുള്ളത് ഇനി അതല്ല അടിസ്ഥാന ആവശ്യങ്ങൾ കഴിക്കാതെ തന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദരിദ്രനും സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നു കാരണം നിസാബ് എന്നത് ഒരു ഒരാളുടെ സമ്പത്തിൻ്റെ നിസാബ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്നത്തെ കണക്കിലാണെങ്കിൽ നാൽപ്പത്തി രൂപയാണ് അപ്പോൾ ഒരു വർഷത്തിൽ ഒരാൾക്ക് നാൽപ്പത്തയ്യായിരം രൂപ വരുമാനമുണ്ടെങ്കിൽ അയാളെ പറ്റി നമ്മൾ അയാൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറയേണ്ടി വരും നാൽപ്പത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപ ഒരു വർഷത്തിൽ വരുമാനമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അയാളെപ്പറ്റി നമുക്ക് ധനികൻ എന്ന് പറയാൻ പറ്റുമോ അഥവാ മാസത്തിൽ അയാൾക്കുണ്ടാകുന്ന വരുമാനം ഒരു നാലായിരം രൂപ മാത്രമാണ് അയ്യായിരം രൂപയിൽ താഴെ വരുമാനമുള്ള ഈ മനുഷ്യനെ പറ്റി നമ്മൾ സക്കാത്ത് നിർബന്ധമായ ധനികൻ എന്ന് വിളിക്കാം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ കഴിക്കേണ്ടതില്ല നിസാബ് എത്തിയാൽ ജക്കാത്ത് കൊടുക്കണം എന്ന് വാദിക്കുന്ന വാദം ശരിയാണെന്ന് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ അപ്പം നിസാബ് എന്ന് പറയുന്നത് നമ്മെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് വളരെ ചെറിയൊരു സംഖ്യയാണ് അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പണമാണ് അതിന് സമാനമായതാണ് അത് ഇന്നത്തെ സാഹചര്യത്തിൽ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വരിക അതൊരു വർഷത്തിൽ ഒരാൾക്ക് വരുമാനമുണ്ടായാൽ അയാൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നതിന് സമാനമാണ് അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് കഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വരുമാനം നിസാബത്തിയാൽ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നില്ല ഇസ്ലാം പറയുന്നത് തുഹദും മിൻ അഗനിയ ഇഹിം വ തുറദ്ദു ഇല ഫുക്റ ഇഹിം എന്നാണ് ധനികരിൽ നിന്ന് സ്വീകരിച്ച് ദരിദ്രരിൽ വിതരണം ചെയ്യപ്പെടുന്നത് എന്നാണ് അപ്പോൾ ധനികനാണ് സക്കാത്ത് നൽകേണ്ടവർ ജക്കാത്ത് നൽകേണ്ടവർ ധനികർ എന്ന് പറഞ്ഞാൽ അതാണ് പണ്ഡിതന്മാർ നമുക്ക് വ്യവച്ഛേദിച്ചു തന്നിട്ടുള്ളത് തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം തൻ്റെ കയ്യിൽ നിസാബിനുള്ള പണമുണ്ടെങ്കിൽ അഥവാ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി അയ്യായിരം രൂപ തൻ്റെ കയ്യിൽ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചിട്ട് ഒരു വർഷം തികയുമ്പോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകാമെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡെപ്പോസിറ്റിൽ വേണമെന്നില്ല നമ്മൾ കണക്കാക്കുമ്പോൾ അത്ര എൻ്റെ കയ്യിൽ ഉണ്ടാകാം എന്നുണ്ടായാൽ മതി അപ്പോൾ അദ്ദേഹം അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളതിൻ്റെ ജക്കാത്ത് നൽകേണ്ടതുണ്ട് അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് നമ്മൾ ജക്കാത്ത് നൽകേണ്ടതുള്ളൂ എന്നതാണ് എല്ലാ അർത്ഥത്തിലും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയാലും നമ്മളുടെ സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും അതേ പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിക്കുക എന്നത് നിർബന്ധമായ പണത്തിൻ്റെ ഒരു നിബന്ധനയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു അലം